അപ്പൊ നമ്മള് അതെ മീൻ മേടിക്കാൻ പോവാ. എന്ത് മീനാ നോക്കട്ടെ. എന്ത് വരട്ടാ മീൻ മാന്തളും എല്ലാം ഉണ്ടല്ലേ. തട്ടിയിരിപ്പണ്ടല്ല തോന്നാത്തല്ല നോക്കണം. നിങ്ങൾക്കും നഷ്ടം വരാൻ പാടില്ല, എനിക്കും വരാൻ പാടില്ല. കടൽ ചെമ്മീൻ നല്ല മീനാണ്. നല്ല മീനല്ലേ? ആ നല്ല മീന, കേടൊന്നുമില്ല. പക്ഷേ ഇതിന് മൊത്തത്തിൽ പറയാനൊക്കെ പൈസ കൂടിപ്പോയില്ല. പക്ഷേ ഞാൻ ഇതിലെന്താ മുമ്പൊക്കെ കഷ്ടം കൊടുത്താലും. ചില്ലറ ഉണ്ടാവോ? 500 എണ്ണം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. 10 രൂപ വ്യത്യാസം കുറഞ്ഞു കൊണ്ട എന്തായാലും കുറഞ്ഞു പോണ്ട. കണ്ണമാരടിയ 10 ഗ്രാമിന്റെ വ്യത്യാസമുണ്ട്. നമ്മൾ ഞാൻ വീട്ടില് വാടകയ്ക്ക് താമസിക്കാം വന്ന നമ്മളെ വീട് കൊല്ലം. നല്ല ചെമ്മീൻ രാവിലെ മേടിച്ചിട്ടുണ്ട്, രാവിലെ കറി വെക്കാം. സമയം എന്തോ എന്തോ. ശരി, അപ്പൊ ഇടയ്ക്ക് കാണാം. വാഴയില് വാഴയല്ല, വട്ടയിലയിൽ പൊതിഞ്ഞ മീൻ 100 രൂപ 100 രൂപയേ ഉള്ളു. നോക്കെ മീൻ നോക്കെ, ചെമ്മീൻ നോക്കെ. നല്ല ഫ്രഷ് സാധനം അല്ലേ? ഫ്രഷ് ഫ്രഷാ, ഫ്രഷ്. 100 രൂപയേ ഉള്ളു കേട്ടോ. എന്ത് ലാഭമാ അല്ലേ? 100 രൂപക്ക് ഇത്രയും കൊഞ്ചി കിട്ടി. മാന്തള്. എന്താ വിലപ്പാട്ടി? നങ്ക് നങ്ക് തന്നെ. നങ്കും മാന്തൽ വേറെയാണല്ലേ, എനിക്കറിയാൻ വയ്യ. 100 രൂപ ഉള്ളു. അപ്പൊ എന്റെ ചില്ലറ ബാക്കി തന്നിട്ട് എന്നോട് പറയാ കുറവുണ്ടേ പറയണേന്ന്. ആ ഞാൻ പറഞ്ഞ അധികം ഉണ്ടെങ്കിൽ തിരിച്ചു തരാനാ ഞാൻ പറയാം. ഓ അധികം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഓരോ മനുഷ്യരെ ഞാൻ കാണുന്നതല്ലേ, ഓരോ മനുഷ്യരും കൊടുക്കുമ്പോ എനിക്ക് പൈസ അറിയാം കറക്റ്റായിരിക്കും. ഉണ്ടെ തിരിച്ചു തരുമെന്ന് എനിക്കറിയാം. ഓരോ മനുഷ്യരെ കാണുമ്പോ അറിയാം തിരിച്ചു തരുമെന്നറിയാം. മീൻ വിറ്റ് 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 മീൻ ഇതിനകത്ത് പൈസ ഫുള്ള് നനഞ്ഞിരിക്കുക മഴ നനഞ്ഞിട്ട്. അപ്പൊ രാവിലെ ഞങ്ങൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി റെഡിയായിട്ടിരിക്കാം. രാവിലെ എൻ്റെ പനി ഉണ്ടായിരുന്നു, എനിക്ക് പനിയും എന്താ പറയാ പെടലിവേന ആയിരുന്നു. അപ്പൊ ഞങ്ങളത് മീൻ വാങ്ങിച്ചുണ്ടാവും. പലതരം മീനുണ്ട്, എന്നുണ്ട് നോക്കട്ടെ. എന്ത് ചെയ്യാ തീയല വെച്ചാ ഒത്തിരി ഉണ്ടല്ലേ. തക്കാളില്ല, ഞാൻ കറി വെക്കും. വേണ്ട മീന്, ചെമ്മീനുണ്ടോ? നല്ല ഫ്രഷ് ചെമ്മീനാ അല്ലേ? ഫ്രഷ് ചെമ്മീനാ ഈ ചുവന്ന ചെമ്മീൻ. ഓരോ പേര് ഓരോ സ്ഥലത്ത് പറയട്ടോ. ഇതിന്റെ പേര് എനിക്കറിയില്ല. നാരഞ്ചമ്മീൻ അല്ല, വേറെ എന്തോ ചെമ്മീനാ. നമ്മുടെ അതങ്ങനത്തെ മീനാ.
നങ്കും ഉണ്ട് കേട്ടോ അതിനകത്ത്. നങ്ക് ലോമാർക്ക് കൊടുത്തേര്. ആരാ ഇവിടെ വരുന്നവനില്ലേ ഗർഭിണിയായിട്ടുള്ള, അവള് അവൾക്ക് കൊടുത്തേരത്. അവള് ഉടനെ ഡെലിവറി ആവും, രണ്ടുമൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. വെറൈറ്റി അവളെ കാണാനായിട്ട് ജി പെട്ടെന്ന് കുടിക്കും, സമയം 10 മണിയായി. പെട്ടെന്ന് പോയിട്ട് പനി ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് മൊത്തത്തിൽ. എന്നാലും പോവാം, ചിത്രാപ്പിക്ക് പോവാം. ചിത്രാപ്പി ഉറക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ പെടലി ഉളുക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്ത് പെടലി ഉളുക്കിയിരിക്കുന്നതാണ് ആ വീഡിയോ തുടങ്ങിയത്. പക്ഷേ എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം പെടലി വേദന ആയത് കാരണം നോക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് പോയിട്ട് വരാം കേട്ടോ. ചിത്രാപ്പിക്ക് പോയിട്ട് വരാൻ സമയം കളയാനില്ല. മഴ അടുത്ത മഴ വരുന്നതിന് മുമ്പേ വണ്ടിയിലേക്ക് കയറണം. രാവിലെ നല്ല മഴയായിരുന്നു, ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ടോ. നല്ല മഴയും കാര്യങ്ങളും രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ പോകട്ടെ. അപ്പോൾ അതാ പരിപാടി. അതേ പൈസ തൈ സെൽഫി ഇരിപ്പണ്ടേ. തക്കാളി മേടിക്കാൻ പോകുന്നെങ്കിലേ പൈസ മേടിക്കട്ടെ. ആ ഗുളിക കഴിക്കാണ്ട് ഗുളികങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങാം. അതിലെണ്ണ അതിലെണ്ണ മതിയോ? എത്ര മതിയോ? അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി കേട്ടോ. സമയം പോണ്ട്. ഇന്ന് ബെഡാ ചിരിയാ പെട്ടെന്ന് തീരും. കട്ടവറക്കി വെക്കണം. ഇന്ന് കട്ടവറക്കി വെക്കണം. മുക്കി ചെയ്യ് പെട്ടെന്നാവട്ടെ. ചെയ് സമയം കളയാതി. നീന്റെ കാര്യം ചെയ്തേ. ആ കുഴപ്പമില്ല ചെയ്. ഇവിടെ എല്ലാം പൗഡർ എല്ലാം തറയെ പോണു. പെട്ടെന്ന് വാരിട്ട് ആ ഇയാളെ നിർത്തിയായിട്ട് ഇറക്കാതെ. നല്ല രീതിയിൽ തേച്ചു പിടിപ്പിന്. ഹോയ് 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 പശുപാത്തി പശുപാത്തി. ഹായ് ഹോയ് ഹായ് ഹോയ്. ഇവിടെ കഴുത്തിന്റെ അവിടെ നോക്കിയാലേ ശരിയാവത്തോളോ. ഞാൻ എടുത്തിട്ട് വരാ. ഓക്കെ ആണോ? ഓക്കെ ആണി മതി. സെറ്റ കുറച്ചുകൂടെ ഒരു പൊട്ട് 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 ഒരു പൊട്ട്. എന്നാ നമുക്ക് ഇറങ്ങാം, എനിക്ക് കളിച്ചിരിക്കാൻ സമയമില്ല, പോയേക്കാം. അപ്പൊ ഞങ്ങളത്തെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. വാവ വീട്ടിൽ വരെ പോയപ്പോ വരും. ഇപ്പം കുട എടുക്കാൻ പറഞ്ഞു. വാവ ഞങ്ങളിവിടെ കട വരെ വരുന്നുണ്ട് കേട്ടോ. കട വന്നിട്ട് തിരിച്ചു വരാൻ കുട വേണമല്ലോ, അതുകൊണ്ട് വാവ വീട്ടിലേക്ക് പോയേക്കോ. കുറച്ച് പെടലി ചെറുതായിട്ടൊന്ന് ഉളുക്കി കാരണം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാൻ വയ്യ. നിനക്ക് നിനക്ക് അങ്ങനെ നോക്കാം. നിന്റെ വായിലൂടെ എന്താ ഇരിക്കുന്നത്? റോട്ടി പൗഡർ കുടിച്ചാൽ ബാക്കി വായിലിരിക്കാം. നിനക്ക് എല്ലായിടത്തും നോക്കാല്ലേ. പെടലി എന്റെ അല്ലേ ഉളിക്കത്, നിനക്ക് നോക്കുന്ന എന്നാ പ്രശ്നം? അഹങ്കരിച്ചതാണോ? പെടലി ഉളുക്കി ചെറിയൊരു പനിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അഹങ്കരിച്ചതാ നോക്കാൻ പറ്റുമെന്നുള്ളത്. പെടലി കിടന്നതിന്റെ ബുദ്ധിമുട്ടാണെന്നാ തോന്നുന്നത്. അപ്പൊ ദാ വാവ വന്നു. അയ്യോ എന്റെ പെടലി ഭയങ്കര. അപ്പൊ നമുക്ക് പോയേക്കാം. പോയിട്ട് ചിത്രാപ്പി കഴിഞ്ഞിട്ട് വരാം. അപ്പൊ വാവ ഇറങ്ങിട്ടോ പോയിട്ടോ. ഞങ്ങള് ചിത്രാപ്പി കഴിഞ്ഞിട്ട് വരാം. ബൈ.
ആ കടയിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം കേട്ടോ. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. സാധാരണ നമ്മൾ ടൗണിലേക്ക് സാധനം മേടിക്കാൻ പോകുന്നത്, ഇവിടെ ആകുമ്പോൾ ഇച്ചിരി ദൂരമേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാം. ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. നമ്മളെ എടുക്കാനുള്ള ആൾ വരുന്നു. നമുക്കിനി നേരെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇനി ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവാം. ചേച്ചി വീൽ ചെയറുമായിട്ട് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കയറി പോയിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലിജി കൊച്ചവിടെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ലിജി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ബി കോംപ്ലക്സിൻ്റെ കൂടിയാണ് കേട്ടോ. രാവിലെ ഇന്ന് കുറച്ച് പരിപാടികളാണ് ഫിസിയോതെറാപ്പിക്ക്, അതുകൊണ്ട് പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിലവിടെ പോയി മേടിക്കാമെന്നായിരിക്കും. പക്ഷേ ഇവിടെ അവിടെയൊക്കെ ഒരേ റേറ്റാണ് കേട്ടോ. ഇതാണ് കേട്ടോ സാധനം, നെസ്റ്റ്ലയുടെ റിസോഴ്സ് ഹൈ പ്രോട്ടീൻ. ഇപ്പോൾ ഏതാ കൊടുക്കുകയെന്ന് ചോദിച്ച് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഇരിക്കും പ്രോട്ടീൻ പൗഡർ ആയിട്ട് കൊടുക്കുന്നത് എന്തുവാണെന്ന്. ഇത് നമ്മുടെ ന്യൂട്രീഷൻ നമുക്ക് സജസ്റ്റ് ചെയ്ത സാധനം കേട്ടോ, നെസ്റ്റ്ലയുടെ റിസോഴ്സ് ഹൈ പ്രോട്ടീൻ റിച്ച് ഇൻ ഇമ്മ്യൂൺ ന്യൂട്രീൻസ് വാനില ഫ്ലേവറാണ് കേട്ടോ. 42 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ 6 സ്കൂപ്പാണ് കൊടുക്കണ്ടേ. 6 സ്കൂപ്പാണ് ഒട്ടിട്ട് തമ്മിൽ കഴിക്കേണ്ട. 50 ഗ്രാം ഉണ്ടാവും അപ്പം ഞാൻ തോന്നും. 6 leveled scoops അപ്രോക്സിമേറ്റ് 50 ഗ്രാം. പക്ഷേ നമ്മൾ 6 സ്പൂൺ വെച്ച് കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് ഈ സാധനം തീരും. നമ്മൾ ഒരു 1.5 സ്പൂൺ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് 10 മുതൽ മുകളിലേക്കുള്ള പ്രായക്കാർക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനാണ് പോയത്. പിന്നെ എനിക്ക് വായിക്കകത്ത് ചെറിയ കുരുക്കൾ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റ് കൂടെ വാങ്ങിക്കണമായിരുന്നു, അതും കൂടെ വാങ്ങിച്ചു. ഇനി നമുക്ക് രുചി കൊച്ചു എന്താ പരിപാടി എന്നുള്ളത് നോക്കാൻ പോയി. നോക്കിയിട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ വീട്ടിലേക്കും പോവാം. ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങിയോ. ഭയങ്കരമായ മഴ, ഞാൻ കുറച്ച് നനഞ്ഞ് അതിനെ തുടച്ച് തരുമോ. മഴ കൈ വെച്ച് തുടച്ചാൽ പോവോ? കുറച്ച് പോയാ. അപ്പോൾ ഞങ്ങൾ എത്തിച്ച് വീട്ടിൽ പോയിട്ട് വിശക്കുന്ന കേട്ടോ. അത് 3 മണിയായി, നല്ല മഴ പെയ്യുന്നു. ഇരിക്കുന്നത് അറിഞ്ഞില്ല, മതി നോക്കാം. ഞാൻ തുടയ്ക്കാം. അത് തുടയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ശരി, ഞാൻ വീട്ടിൽ ചെന്നിട്ട് തോർത്താം. ചെറിയ പനി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് എനിക്ക് പേടി. വേണം ഇറങ്ങണേ. സെക്യൂരിറ്റി ഒന്ന് നോക്കുന്നുണ്ട് പെട്ടെന്ന് വണ്ടി മാറ്റാൻ വേണ്ടിയിട്ടേ. വണ്ടികൾ പോകാൻ നമുക്ക് മാറ്റാനും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കേട്ടോ. ഇനി പരിപാടിയൊന്നും ഇല്ല, നേരെ വീട്ടിലേക്ക് പോവാം. ഞാനത് ചോറ് കഴിക്കാൻ പോട്ടോ. ഏ മോര് കറി, ബീട്രൂട്ട് കറി, കൊഞ്ച് തോര, തീയൽ, പിന്നെ അതിനകത്ത് കാണുന്ന മീനെടുത്ത് വറുത്തിട്ടുണ്ട് കേട്ടോ. പൂച്ചനെ കണ്ടില്ലേ? അയ്യോ പൂച്ചക്ക് ഇട്ടട്ടാ മീനായിരുന്നു. അപ്പം ദേ ചോറ് കഴിച്ചിട്ട് വരാം കേട്ടോ.